കഴിഞ്ഞ ദിവസം നമ്മൾ പ്രാർത്ഥനയുടെ ഒരു തലത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക. യേശു കർത്താവ് പറയുകയാണ്, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം നൽകും. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒറ്റയ്ക്കുള്ളൊരു ജീവിതമല്ല, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയിലുള്ള ജീവിതമാണ്. അതുകൊണ്ടാണ് കൂടി വന്ന് നമ്മൾ പിരിയുമ്പോൾ ആശീർവാദ വാക്കുകളായിട്ട് പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളോട് കൂടി ഇരിക്കുമാറാകട്ടെ. വേദശാസ്ത്രപരമായി ഇതിന് പറയും എക്ലീസിയാസ്റ്റിക്കൽ ഹുസ്റ്റാപ്പൻ, സഭാപരമായ നടപടികൾ അവസാനിച്ചു. അങ്ങനെയുള്ള ഒരു സഭാപരമായ നടപടികൾ അവസാനിച്ചു എന്നറിയിക്കാനല്ല ഈ വാക്യം തിരുവചനത്തിൽ നമുക്ക് നൽകിയിരിക്കുന്നത്. ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ നമ്മൾ ഇനി കൂടി വരുന്നത് വരെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. അത് വെറുതെ പറഞ്ഞു വിടുന്നതല്ല. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയിലുള്ള ജീവിതത്തിലാണ് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. ഒരു ദൈവവൈദ്യന് രണ്ട് മധ്യസ്ഥന്മാർ, ഒരു സാധാരണ മനുഷ്യന് ഒരേ ഒരു മധ്യസ്ഥൻ. യേശു കർത്താവ് പിതാവിൻ്റെ സന്നിധിയിൽ ചെന്നിരുന്ന് അതേ സകലർക്കും വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രക്ഷിക്കപ്പെട്ടവർക്കും രക്ഷിക്കപ്പെടാത്തവർക്കും വേണ്ടി താൻ പക്ഷപാതം ചെയ്തിരിക്കുന്നു. ഒരവസരം കൂടെ കൊടുക്കണമേ, സത്യം എന്താണെന്ന് അവർക്കറിയത്തില്ല. അതേ, ഞാൻ കാണിച്ച കൃപയുടെ മഹത്വം അവർക്കറിയത്തില്ല. ഒരവസരം കൂടെ കൊടുക്കണമേ എന്ന് പിതാവിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥർപ്പിക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് ദൈവഹിത പ്രകാരം ജീവിക്കുവാനായി തങ്ങളെ തന്നെ ഏൽപ്പിച്ച് ദൈവമക്കളായി ജീവിക്കുന്നവരുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട്, അതാണ് യേശു കർത്താവ് പറഞ്ഞ പരിശുദ്ധാത്മാവ് അത് എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടത് നിങ്ങൾക്ക് തരും. ഉള്ളിൽ വസിച്ചുകൊണ്ട് ദൈവഹിത പ്രകാരം വിശുദ്ധന്മാർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യും. റോമർക്കെ ലേഖനം 8:25-26 വാക്യങ്ങൾ നമ്മളത് കഴിഞ്ഞ ദിവസം വായിച്ചു. കാരണം ദൈവഹിത പ്രകാരം പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. പൗലോസ് പോലും പറയുന്നത് അതെ, വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. അപ്പോൾ ആത്മാവ്, പരിശുദ്ധാത്മാവ് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാണ് നമുക്ക് വേണ്ടി ദൈവത്തോട് പക്ഷപാതം ചെയ്യും. ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവൻ അറിയുന്നു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം യൂദയുടെ ലേഖനത്തിലുള്ള ഒരു വാക്യം നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. ഈ അന്ത്യനാളുകളിൽ എങ്ങനെയാണ് നാം പ്രാർത്ഥിക്കേണ്ടതെന്ന് യൂദ അപ്പോസ്തലൻ അവിടെ എഴുതിയിരിക്കുകയാണ്. അതേ അന്ത്യകാലത്ത് അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർദ്ധനവ് വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായി കാത്തിരുന്നുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി നിത്യജീവനായി കാത്തിരുന്നുകൊണ്ട് ദൈവ സ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിക്കും. പരിശുദ്ധാത്മാവിലുള്ള പ്രാർത്ഥന. അതുപോലെ തന്നെ പ്രവചനങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അനേകം ആത്മാക്കളുണ്ട്. എല്ലാ ആത്മാവും പരിശുദ്ധാത്മാവല്ല. ആത്മാക്കളെ വിവേചിച്ചറിയുക എന്ന് പറയുന്നത് തന്നെ അതൊരു കൃപാപരമായിട്ടാണ് നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്നത്. ആത്മാക്കളുടെ വിവേചനം, കള്ളപ്രവാചകന്മാർ അനേകർ ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളോ എന്ന് ശോധന ചെയ്യണം. അതിലേറ്റവും നമുക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട തിരുവേന ഭാഗമാണ് അപ്പോസ്തല പ്രവൃത്തികൾ 16:16 മുതലുള്ള വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തികൾ 16:16 മുതൽ വളരെ സുവിരിതമായ ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ട്. എന്താണ് നടക്കുന്ന സംഭവം? നമ്മൾ അവിടെയുള്ള ആ സംഭവത്തിൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും നിൽക്കുന്നത് അപ്പോസ്തലന്മാർ രാത്രിയിൽ അർദ്ധരാത്രിയിൽ കൈയടിച്ചു, ആരാധിച്ചു, ചങ്ങല പൊട്ടി, ബന്ധനമഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പാട്ടുകൾ തന്നെ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അതെ, എന്നാൽ എന്തുകൊണ്ട് അപ്പോസ്തലന്മാർ കാരാഗ്രഹത്തിനായി? പൗലോസും ശീലാസും ലൂക്കോസും എന്തുകൊണ്ടാണ് കാരാഗ്രഹത്തിനായത്? അതിനൊരു സാഹചര്യം ഉണ്ടാകും. ആ സാഹചര്യം, അവർ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ, അവിടെ ഒരു പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ, അങ്ങനെയാണ് പറഞ്ഞാണ് ആ പാരഗ്രാഫ് തുടങ്ങുന്നത്. ആ പ്രാർത്ഥനാ സ്ഥലത്ത് ആളുകളുടെ കാര്യങ്ങളെല്ലാം പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആളുകളെല്ലാം വിചാരിച്ചു ഇത് ദൈവമാണ് ഇവളിലൂടെ സംസാരിക്കുന്നത്, ഇവൾക്ക് അതിനൊരു അനുഗ്രഹം കൊടുത്തിട്ടുണ്ട്.
അങ്ങനെയാണല്ലോ ചില പറയുന്നത്, ഒരു അനുഗ്രഹം. അവിടെ വരുന്ന ആളുകളുടെ കാര്യമെല്ലാം അച്ചിട്ടതുപോലെ പറയും, പറയുന്നതെല്ലാം 101% സത്യമാണ്. അതുകൊണ്ട് അതൊരു വലിയൊരു ബിസിനസ് കേന്ദ്രം കൂടെ ആയി മാറി. വരുന്നവർക്കെല്ലാം വിടുതൽ, വരുന്നവരെ കുറിച്ച് പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. അതുവഴി അപ്പോസ്തലനായ പൗലോസും ശീലാസും ലൂക്കോസും പോകുമ്പോൾ അവിടെ വിളിച്ച് പറയാൻ തുടങ്ങി, ഇവർ സാധാരണക്കാരല്ല, ഇവർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരാണ്, നിങ്ങളോട് രക്ഷാമാർഗം അറിയിക്കുന്നവരാണ്. പറഞ്ഞത് 101% സത്യം. ദൈവത്തിന്റെ രക്ഷാമാർഗം അറിയിക്കുന്നവർ, അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരാണിവർ. പക്ഷെ പറഞ്ഞത് പരിശുദ്ധാത്മാവല്ല. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പലരും വീണു പോകുന്നത്, ചില സ്ഥലങ്ങളിൽ പോകാൻ പാടില്ലാത്ത ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അത് നമ്മുടെ ഉള്ളിലിരിക്കുന്നതും നമ്മുടെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് പറയും. പറയുമ്പോൾ വിചാരിക്കും ഇത് തന്നെയാണ് ശരി, ഇത് തന്നെയാണ് ശരി എന്ന് വിചാരിക്കും. ഇത് ഏത് ആത്മാവാണെന്ന് പലരും വിവേചിക്കാറില്ല, ടെസ്റ്റ് ചെയ്യാറില്ല, ആർക്കും അവിടെയും മനസ്സിലായില്ല. പക്ഷെ പൗലോസിന് മനസ്സിലായി, ഈ സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവിലല്ല, അവളിലുള്ള ഭൂതത്തെ പൗലോസ് ശാസിച്ചു. കാരണം പാപം അവളെ ഭരിക്കുന്ന ഒരു ഭൂതമാണ്. അവൾക്ക് നല്ലൊരു സന്തോഷമുള്ള ജീവിതം ആവശ്യമാണ്. അവളൊരു ബന്ധനത്തിലായിരിക്കും, ആ ബന്ധനത്തിൽ നമുക്കൊരു വിടുതൽ ആവശ്യമാണെന്ന് പൗലോസിന് മനസ്സിലായി. അവളിലുള്ള ആ ഭൂതത്തെ ശാസിക്കുന്നു. അവൾക്ക് ഇപ്രകാരം പറയാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു. അങ്ങനെ ആ കൂട്ടായ്മ നടത്തുന്ന ആൾക്കാർ ഇവളുടെ പ്രാപ്തി നഷ്ടപ്പെട്ടു, തങ്ങളുടെ ലാഭം നഷ്ടപ്പെട്ടു, ഇങ്ങനെയെല്ലാം മനസ്സിലാക്കിയാണ് പൗലോസിനെയും ശീലാസിനെയും കൊണ്ടുവന്ന് വിസ്തരിക്കാനും ജയിലിലടയ്ക്കാൻ ഇവിടെ വന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവും ലോകത്തിൻ്റെ ആത്മാവ് എന്ന് നമ്മൾ ചിന്തിച്ചു, മനുഷ്യാത്മാവ്. അപ്പോൾ ലോകത്തിൻ്റെ ആത്മാവും പരിശുദ്ധാത്മാവും തമ്മിലുള്ള വ്യത്യാസം വളരെ നന്നായി തിരിച്ചറിയണം. പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയാൻ എളുപ്പമാർഗം എന്ന് പറയുന്നത് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്താത്ത ഒരു ശുശ്രൂഷയും പരിശുദ്ധാത്മാവിൻ്റെതല്ല. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മെ കൊണ്ടുവരാത്ത ഒരു ശുശ്രൂഷയും പരിശുദ്ധാത്മാവല്ല. കാരണം യേശു പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞത് അങ്ങനെയാണ്, അവൻ വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തും. ഇപ്രകാരം ബോധ്യം വരുത്താത്ത ഒരു ശുശ്രൂഷയും പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയല്ല. ദൈവ വചനത്തിലേക്ക് സകല സത്യത്തിലേക്കും നമ്മെ നയിക്കാത്ത ഒരു ശുശ്രൂഷയും പരിശുദ്ധാത്മാവിൻ്റെതല്ല എന്ന് നന്നായി നമ്മൾ അറിയണം. ഈ രാത്രിയിൽ നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് അത് പൗലോസിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. നാം ഇന്ന് വായിച്ച ലേഖന ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. എഫേസ്യർക്ക് ലേഖനം 1-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങളിൽ അതിൻ്റെ പ്രാർത്ഥന തുടങ്ങുന്നത് 17-ാമത്തെ വാക്യം മുതലാണ്. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ്റെ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്കു വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. എഫസോസിലെ സഭ ഈ ലേഖനം അവർക്ക് കിട്ടുമ്പോൾ അവരുടെ ആത്മീയ നിലവാരം എന്ന് പറയുന്നത് ഉറങ്ങുന്ന സഭയാണ്. വേദശാസ്ത്രപരമായി എഫേസ്യ ലേഖനത്തിന് പറയുന്നത് ലേഖനങ്ങളുടെ റാണി എന്നാണ്, ക്യൂൻ ഓഫ് എപ്പിസ്റ്റിൽസ്. പക്ഷേ ഈ ലേഖനങ്ങളുടെ റാണി എന്ന് വിശേഷിപ്പിക്കാവുന്ന വളരെയധികം ആത്മീയ
സകല സത്യങ്ങൾ എഴുതിയിരിക്കുന്ന ഈ ലേഖനം എഴുതി കൊടുക്കുന്നത് ഉറങ്ങിക്കിടക്കുന്ന സഭയ്ക്കാണ്. എങ്ങനെ നമുക്കത് മനസ്സിലാവും? അതെ, അഞ്ചാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ 14 വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു, 5 അധ്യായം 14 വാക്യം, അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് തോന്നുന്നു. ഉറങ്ങുന്നവനെ എഴുന്നേൽക്ക്. എവിടെ കിടന്നാ ഉറങ്ങുന്നത്? മരിച്ചവരുടെ മരണം എന്ന് പറഞ്ഞാൽ വേദനാജനകമാണ്. നമ്മെ വേദനിപ്പിക്കുന്നത് ഒരു മനുഷ്യന്റെ ശാരീരികമായ മരണമാണ്. പക്ഷെ ദൈവത്തിന് ഏറ്റവും വേദന എന്ന് പറയുന്നത് അവന്റെ ആത്മീയമായ മരണമാണ്. ആത്മാവിൽ അവൻ മരിച്ചിരിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ടാണ് ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നത്, അവന്റെ ആത്മാവിൽ ജീവൻ നൽകുവാൻ. അപ്പോൾ ആത്മാവിൽ ജീവൻ പ്രാപിച്ച ഒരു വ്യക്തി ആത്മാവിൽ ജീവനില്ലാത്തവരുടെ ഇടയിൽ കിടന്ന് ഉറങ്ങാനുള്ളതല്ല, അവൻ എഴുന്നേറ്റ് പ്രകാശിക്കേണ്ടതാണ്. ആ പ്രകാശം ഒഴിഞ്ഞു വന്നതാണ്. ഈ പ്രകാശം, പ്രകാശം എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെ അതിനെ മനസ്സിലാക്കണം? പ്രകാശം, വെളിച്ചം. അതിന്റെ തൊട്ട് മുകളിൽ വെളിച്ചത്തിന്റെ ഡെഫിനിഷൻ എഴുതിയിട്ടുണ്ട്. എബേസ്രക്ക ലേഖനം 5 8, 9, 10 വാക്യങ്ങൾ. എബേസ്രക്ക ലേഖനം 5 8, 9, 10 വാക്യങ്ങൾ. മുൻപേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. ആകയാൽ കർത്താവിന് പ്രസാദമായതെന്തെന്ന് പരിശോധിക്കുന്നുണ്ട്, വെളിച്ചത്തിലുള്ളവരായി നടക്കണം. എന്താണ് വെളിച്ചം? സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലവും. അപ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വെളിച്ചമുള്ളവരായി മാറും. ക്രിസ്തു നിന്റെ മേൽ വരുമ്പോൾ പ്രകാശിക്കുമെന്ന് പറയുമ്പോൾ മനസ്സിലാകേണ്ടത് സ്വഭാവം മാറും. സകല സൽഗുണവും നീതിയും സത്യവുമാണ് വെളിച്ചത്തിന്റെ ഫലം. നമ്മൾ ഒരുപാട് ഞായറാഴ്ചകളൊക്കെ പറയും, ദൈവം വെളിച്ചമാകുന്നു, ദൈവം വെളിച്ചമാകുന്നു. അത് യോഹന്നാന്റെ 1 ലേഖനം 5 വാക്യമാണ്. വലിയൊരു മെസ്സേജായിട്ടാണ് അത് അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നത്. ദൈവം വെളിച്ചമാകുന്നു, അവൻ ഇരുട്ട് ഒട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാണ്. അതാണ് ഏറ്റവും വലിയ ദൂത്. ദൈവം ആരാണ്? ദൈവം വെളിച്ചമാണ് എന്ന് പറഞ്ഞാൽ ഒരു പ്രകാശമല്ല, ഒരു ദൈവമല്ല. അവൻ സൽഗുണ സമ്പൂർണനാണ്, അവൻ നീതിമാനാണ്, അവൻ സത്യവാനാണ്. സൽഗുണങ്ങൾ എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ആത്മാവിന്റെ ഫലം സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഇത് മാത്രം കൊണ്ട് നിൽക്കുന്നില്ല, അതിനോട് ചേർന്ന് നീതി. സ്നേഹമുണ്ടെങ്കിലും അനീതിക്ക് കൂട്ടില്ല ദൈവം. അതാണ് സ്നേഹത്തെക്കുറിച്ച് അപ്പോസ്തലൻ എഴുതുമ്പോൾ, സ്നേഹം അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. അനീതിയിൽ ദൈവം സന്തോഷിക്കുന്നില്ല. അതാണ് സെപ്പറേറ്റ് ആയിട്ട് പറയുന്നത്. നീതി പിന്നെ സത്യം. സത്യം, യേശുവാണ് സത്യം, ദൈവത്തിൻ്റെ വചനമാണ് സത്യം. അപ്പോൾ ദൈവം വെളിച്ചമാകുന്നു, നമ്മൾ വെളിച്ചമായിരിക്കുക എന്ന് പറഞ്ഞാൽ പാപത്തിൽ മരിച്ചു കിടക്കുന്ന ആൾക്കാരുടെ കൂടെ കിടന്ന് ഉറങ്ങാനുള്ളവരല്ല നമ്മൾ. എഴുന്നേറ്റ് പ്രകാശിക്കണം. പക്ഷെ എഫെസൊസിലെ സഭ ഉറങ്ങുകയാണ്. അപ്പോസ്തലൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ച ശേഷം പ്രാർത്ഥന, 2 പ്രാർത്ഥന എഫെസ്യർക്ക് ലേഖനത്തിലുണ്ട്. അവരോട് പറയുക, എഴുന്നേൽക്കാ. ഈ രാത്രിയിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് എഴുന്നേറ്റ് പ്രകാശിക്കാം, എഴുന്നേറ്റ് പ്രകാശിക്കാം. ഇനിയും മരിച്ചവരുടെ കിടന്ന് ഉറങ്ങരുത്, ഉറങ്ങരുത് എന്ന് പറയും. അപ്പോൾ ഒരു പ്രാർത്ഥനയിലെ ചില ചിന്തകൾ മാത്രമേ ഞാൻ ഈ രാത്രി നിങ്ങളോട് പങ്കിടുന്നുള്ളൂ. അതിൽ ഒന്നാമതായി പറയുന്ന കാര്യം എഫേസ്യർക്ക് ലേഖനം 1:17, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ തന്നെക്കുറിച്ച് പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും, ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവ്, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും
വെളിപ്പാടിൻ്റെയും ആത്മാവ്. ദൈവം ആരാണ് എന്നുള്ളത് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരണം. ഇന്ന് ദൈവത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ പലർക്കും പേടിയാണ്. കാരണം ദൈവം എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു വിഷയമാണ്. എത്ര ദൈവങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ആകെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവം അതെല്ലാം ക്ലിയറായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. 10 കൽപ്പന കൊടുക്കുമ്പോൾ തന്നെ ദൈവം പറഞ്ഞു, എൻ്റെ മുമ്പാകെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടായിരിക്കരുത്. ഇപ്പോൾ വേറെ ദൈവങ്ങളുണ്ടോ? എൻ്റെ മുമ്പാകെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടായിരിക്കരുത്. വേദപുസ്തകം 3 ദൈവങ്ങളെക്കുറിച്ച് പറയുന്നു. പെട്ടെന്ന് നോക്കി എന്ന് വിടാം, അതൊക്കെ വലിയ വിഷയങ്ങളാണ്. ജസ്റ്റ് ആ വാക്യങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞു പോകാനാഗ്രഹം. യേശുവിൻ്റെ പ്രാർത്ഥന ആദ്യ ദിവസം നമ്മൾ ചിന്തിച്ചു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം, അവിടെ 3-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവിൻ്റെ പ്രാർത്ഥന 3-ാം വാക്യത്തിൽ, ഏക സത്യ ദൈവമായ അങ്ങേയും അവിടെ നയിച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് നിത്യജീവനാണ്. ഏക സത്യ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം, ട്രയോൺ ഗോഡ്. 2-ാമത്തെ ദൈവം, 2 കൊരിന്ത്യർ 4-ാം അധ്യായം 4-ാം വാക്യം, 2 കൊരിന്ത്യർ 4-ാം അധ്യായം 4-ാം വാക്യം, ദൈവ പ്രതിമയായ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വരൂപമായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിക്കുക. ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഈ ലോകത്തിൻ്റെ ദൈവം 40 ദിവസത്തെ ഉപവാസം കഴിയുമ്പോൾ ഈ ലോകത്തിൻ്റെ ദൈവം എന്ന് അവകാശപ്പെടുന്ന സാത്താൻ യേശുവിൻ്റെ അടുക്കൽ വന്നു. വളരെ ഡീസൻ്റായിട്ടാണ് സാത്താൻ യേശുവിനോട് സംസാരിക്കുന്നത്. ആദ്യം ഭക്ഷണത്തെക്കുറിച്ചാണ്, കാരണം 40 ദിവസമായി താൻ വെള്ളം കുടിച്ചിട്ടില്ല, ആഹാരമൊന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് പറയുക, ആദ്യം നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ സംസാരിക്കാം, കാരണം കാര്യങ്ങളൊക്കെ കുറേ കാര്യങ്ങൾ ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. നീ ഇപ്പോൾ ദൈവപുത്രനല്ലേ? നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലുകളെ അപ്പമാക്ക്. യേശു കർത്താവ് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. എഴുതിയതാരാണ്? മോശ. പറഞ്ഞു കൊടുത്താരാണ്? ദൈവം. നമുക്കറിയാം, 50 മുതൽ പഞ്ചഗ്രന്ഥങ്ങൾ മോശയാണ് എഴുതിയത്. ആവർത്തന പുസ്തകത്തിലുള്ള വാക്യം യേശു ഉദ്ധരിക്കുകയാണ്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. പിശാച് ആ വിഷയത്തിൽ അവിടെ അടിയറ പറഞ്ഞു, പക്ഷെ അവൻ പിന്മാറിയില്ല. എഴുതിയിരിക്കുന്നു എന്ന് യേശു പറഞ്ഞതുകൊണ്ട് പിശാച് അവൻ്റെ കയ്യിലുള്ള ബൈബിള് തുറന്നു. അവൻ്റെ കയ്യിൽ സാധാരണ ബൈബിളല്ല, അവൻ്റെ കയ്യിലുള്ളത് ടാബാണ്. കാരണം അവന് മലയാളികളോട് മാത്രം ഇടപെട്ട പോലല്ലോ, സകലവിധ ഭാഷക്കാരോടും അവൻ ഇടപെടണം. അവനുടനെ അവൻ്റെ ടാബ് ഓപ്പൺ ചെയ്തിട്ട് പറഞ്ഞു, നോക്കി അവിടെ നോക്കുക, അങ്ങ് എഴുതിയിരിക്കുന്നതല്ലേ പറഞ്ഞത്, വേറൊരു വാക്യമുണ്ട്, നിന്റെ കാൽ കല്ല് തട്ടിപ്പോകാതെ വണ്ണം നിന്റെ കാക്കേണ്ടതിന് ദൂതന്മാരോട് കൽപ്പിക്കും എന്ന് എഴുതിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് താഴേക്ക് ചാടുക, ദൂതന്മാർ വന്ന് നിന്നെ താങ്ങും, കാരണം ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. മറുപടി, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിട്ടുണ്ട്. എല്ലാം വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യം. ചിലർക്ക് വചനം പിടിച്ചു വെച്ച പ്രാർത്ഥന, പിടിച്ചു വെച്ച് പ്രാർത്ഥന, ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ദൈവത്തെ പരീക്ഷിക്കരുതെന്നും കൂടി എഴുതിയിട്ടുണ്ട്. ഈ വാഗ്ദത്തങ്ങളെ ദൈവം തന്നത് നമ്മൾ ചോദിച്ചതുകൊണ്ട് തന്നതല്ല. ഈ വാഗ്ദത്തങ്ങൾ തന്നത് എന്തിനാണെന്നറിയാമോ? 2 പത്രോസ് 1-ാം അധ്യായം 4-10, 2 പത്രോസ് 1-ാം അധ്യായം 4-10 തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ
നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവൻ്റെ ദിവ്യശക്തി നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ അതിമഹത്വം വിലയേറിയതുമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകുവാനിടവരും. ദിവ്യശക്തി, ദിവ്യ സ്വഭാവം, ഇതൊക്കെ നിങ്ങൾ വീട്ടിൽ പോയി അയവറക്കേണ്ട വാക്യങ്ങളാണ്. പിതാവായ ദൈവം തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തിയാൽ നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും ദാനം ചെയ്തിരിക്കുന്നു. അവയാൽ നമുക്ക് വിലയേറിയതും അതിമഹത്വവുമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. എന്തിനാണ് നൽകിയമ്മ വാഗ്ദത്തങ്ങൾ? അതാണ് ഈ വാഗ്ദത്തങ്ങൾ മൂലം ഇവയാൽ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകുവാൻ ഇടവരുന്നു. ലോകത്തിലുള്ളത് മോഹങ്ങളാണ്, മോഹിപ്പിക്കുക. ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക് പോകരുത്. ദൈവം നമുക്ക് വാഗ്ദത്തങ്ങൾ നൽകിയിട്ടുണ്ട്. നാം ചോദിച്ചത് കൊണ്ടല്ല, നാം അവൻ്റെ വഴിയിൽ നടന്നാൽ അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്, വാഗ്ദത്തങ്ങളിലും വിശ്വസ്തനാണ്. നേരോട് നടക്കുന്നവർക്ക് അവനൊരു നന്മയ്ക്കും നടക്കം വരുത്തില്ല. നേരെ നടക്കാതെ നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരുത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്ന കർത്താവേ അങ്ങ് പ്രവർത്തിക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല. ഇസ്രായേൽ ജനം ദൈവത്തെ പരീക്ഷിക്കുക. മോശയുടെ അടിമത്തത്തിൽ നിന്ന് വിളിച്ചിറക്കിയ ദൈവമാണ്, ആ ജനത്തെ നടത്തുവാൻ ദൈവം സർവശക്തനാണ്. പക്ഷേ ജനം ദൈവത്തെ പരീക്ഷിച്ചു. ഞങ്ങൾക്ക് ഇറച്ചി തരാൻ പറ്റുമോ ദൈവത്തിന്? വെള്ളം തരാൻ പറ്റുമോ ദൈവത്തിന്? പരീക്ഷിച്ചു. അതുകൊണ്ട് ദൈവത്തിന് കോപം വന്നു. നമ്മൾ ആരും ദൈവത്തെ പരീക്ഷിക്കരുതെന്ന് അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 1 കൊരിന്ത്യർ 10:5-6 വാക്യങ്ങളെല്ലാം ഉണ്ടാവും. അവരെല്ലാവരും ഒരേ ആത്മീയ ആഹാരം കഴിച്ചു, ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച പാറയിൽ നിന്നല്ല അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. ഇത് നമുക്ക് ബുദ്ധ്യോപദേശത്തിനായി കഴിഞ്ഞിരിക്കുന്നു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികളാകാതിരിക്കേണ്ടത് തന്നെ. ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു എന്നിങ്ങനെ എഴുതിയിരിക്കുന്ന പോലെ നിങ്ങൾ വിഗ്രഹാരാധികളാകരുത്. അവർ ദൈവത്തെയോട് പരസംഗം ചെയ്തു, പരീക്ഷിച്ചു എന്നെല്ലാം എഴുതിയിരിക്കണം. നമ്മൾ ദൈവത്തെ പരീക്ഷിക്കാൻ പാടില്ല. അടുത്ത പരീക്ഷയാണ് സാത്താൻ വളരെ സീരിയസ് ആയത്. ലോകവും അതിൻ്റെ മഹത്വം എല്ലാം ഒരു ഫ്ലാഷ് ബാക്ക് പോലെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ അധികാരമെല്ലാം എങ്കൽ ഫലമേൽപ്പിച്ചിരിക്കുകയാണ്. എനിക്ക് മനസ്സുള്ളവന് ഞാൻ ഇത് കൊടുക്കും. യേശു ആ അവകാശവാദത്തെ നിഷേധിച്ചില്ല. ഈ ലോകത്തിൻ്റെ ദൈവം എന്ന് പൗലോസ് പറയുമ്പോൾ യേശു അതിനെ കുറിച്ച് പറഞ്ഞു, ഈ ലോകത്തിൻ്റെ പ്രഭു, പ്രിൻസ് ഓഫ് ദിസ് വേൾഡ്. അപ്പം പറയുക, എനിക്കിഷ്ടമൊന്നും കൊടുക്കും, എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഈ ലോകത്തിൻ്റെ മുഴുവനും അങ്ങ് വിട്ടുതരാം. അവിടെയാണ് കർത്താവിൻ്റെ മറുപടി, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ. ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഇന്നും യേശു ക്രൂശിൽ കാൽവേനിയിൽ അത് ശത്രുവിൻ്റെ തലയൊക്കെ തകർത്തത് ശരി തന്നെ, പക്ഷെ ഇന്നും സർവലോകവും ദുഷ്ടൻ്റെ അധീനതയിലാണ് കിടക്കുന്നത് എന്നാണ് തിരുവചനം എഴുതിയിരിക്കുന്നത്. 1 യോഹന്നാൻ 5:19 വായിക്കാം. സർവലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ഈ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന ഈ ലോകത്തിൽ
നമ്മൾ ജീവിക്കുക. അതാണ് കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ച പറഞ്ഞു, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം ഞങ്ങളെ കാത്തുകൊള്ളണമേ, പരീക്ഷയിൽ അകപ്പെടാതെ ദുഷ്ടന്റെ കയ്യിൽ ഞങ്ങൾ വിടുവിക്കണമേ. ഇപ്പോൾ ലോകത്തെ നിയന്ത്രിക്കുന്നത് ഈ ലോകത്തിൻ്റെ ദൈവം എന്ന് പറയുന്ന സാത്താനാണ്. മൂന്നാമത്തെ ദൈവം ആരാണ്? ഫിലിപ്പിയർക്കെ ലേഖനം നാലാം അധ്യായം 19 വാക്യം, ഫിലിപ്പിയർക്കെ ലേഖനം 3 19 വാക്യം, അവിടെ അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്, ലജ്ജയെങ്കിൽ അവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. ചിലർക്ക് ഒരു സ്റ്റേറ്റിനെ കുറിച്ച് മാത്രമേ ഭാരമുള്ളൂ, മധ്യപ്രദേശ്. മധ്യപ്രദേശിനെ കുറിച്ച് ഭയങ്കര ഭാരമാണ്. മധ്യപ്രദേശ് വയറാണ് അവരുടെ ദൈവം. എന്തിനാണ് ഈ ഓട്ടവും ചാട്ടവും എല്ലാം? പാട്ടും പ്രാർത്ഥന ആരാധനയൊക്കെ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ, തിന്നാൻ വേണ്ടി ഉണ്ടാക്കുക. അതിനുവേണ്ടി തന്നെ ഉണ്ടാക്കുന്നതല്ല. അവരുടെ ദൈവം വയർ, അവിടെ കുറച്ചുകൂടെ കോണ്ടക്സ്റ്റൽ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയും, പശ്ചാത്തല വ്യാഖ്യാനത്തിൽ കുറച്ചുകൂടെ അത് ആഴമേറിയതാണ്. അനേകർ ക്രൂസിന്റെ ശത്രുക്കളായി നടക്കുന്നു. ദൈവ വേലക്കാരെ കുറിച്ചാണ് അവിടെ പരാമർശിച്ചിരിക്കുന്നത്. അവർക്ക് ഭക്ഷണമാണ് മെയിൻ ഭക്ഷണം. അവരുടെ ദൈവം വയറ്, അവരുടെ അവസാന നാശം, ലജ്ജയായ കാര്യങ്ങൾക്ക് അവർക്ക് മാനം തോന്നുകയാണ്. പൗലോസ് അത് കരഞ്ഞും കൊണ്ട് പറയുന്ന കാര്യം. വേദപുസ്തകത്തിലെ ദൈവം എന്ന് പറയുമ്പോൾ നാം ഒരു കാര്യം പ്രധാനമായും മനസ്സിലാക്കണം, ദൈവം സ്നേഹം തന്നെ. പക്ഷേ വേദപുസ്തകത്തിലൊരിടത്തും ദൈവം സ്നേഹം തന്നെ എന്ന് എഴുതിയിട്ടില്ല. പക്ഷേ ദൈവം പരിശുദ്ധൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. യെശയ്യാവ് സ്വർഗത്തെ ദർശനം തനിക്ക് കിട്ടുമ്പോൾ താൻ അവിടെ കാണുന്നത് സാറാപ്പുകൾ, രണ്ട് ചിറകുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് കാൽകൾ മൂടി, രണ്ടുകൊണ്ട് പറന്ന്, ആറാറ് ചിറക് പറന്ന് ഒരുത്തൻ ഒരുവനോട് പറയുകയാണ്, സൈന്യങ്ങളുടെ ദൈവമാകുക, പരിശുദ്ധൻ. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ സ്വർഗത്തിന്റെ ദർശനം കാണുമ്പോൾ അവിടെയും താൻ കാണുന്നത് അതേ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ എന്ന് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ ദൈവത്തിന്റെ ഏറ്റവും വലിയ സ്വഭാവ സവിശേഷത പരിശുദ്ധനാണ്. പരിശുദ്ധൻ അവൻ സർവശക്തനാണ്, സർവവ്യാപിയാണ്, സർവജ്ഞാനിയാണ്, സ്നേഹമാണ്, ദീർഘക്ഷമയുള്ളവനാണ്, കരുണയുള്ളവനാണ്. പക്ഷെ അവിടുത്തെ പരിശുദ്ധനാണ്. പാപികളായ നാം പരിശുദ്ധരായി തീരുവാൻ, വിശുദ്ധരായി തീരുവാൻ പരിശുദ്ധ വചനം നമുക്ക് ആദ്യം നൽകി, പരിശുദ്ധ രക്തം നമുക്ക് നൽകി, പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി നാം പരിശുദ്ധരാകുവാൻ. ഇത് മൂന്നും വിലമതിച്ചുകൊണ്ട് വേണം ക്രിസ്തീയ ജീവിതം ചെയ്യുവാൻ. ദൈവം നമുക്ക് ഫ്രീ ആയിട്ട് നൽകിയതാണ് ദൈവത്തിൻ്റെ വചനം. നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടായ ലോകത്തിൻ്റെ പാപത്തെ ചുമത്തുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശു ക്രിസ്തുവിൻ്റെ ജീവൻ, പരിശുദ്ധാത്മാവ്, ഇത് മൂന്നും ഗൗരവമായി കണക്കിലെടുത്തില്ല എങ്കിൽ കഠിനമേറിയ ശിക്ഷ. എബ്രായർക്ക ലേഖനകർത്താവ് അതിനെക്കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നു. എബ്രായർക്ക ലേഖനം 10:26 എബ്രായർ 10:26 സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കുവാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ.
മോശയുടെ ന്യായപ്രമാണ പ്രകാരം ഒരുവന് രണ്ടോ മൂന്നോ പേരുടെ വാമൊഴിയാൽ കരുണ കൂടാതെ മരണശിക്ഷ കൊടുത്തിരുന്നുവെങ്കിൽ ദൈവപുത്രനെ ചവിട്ടിക്കളയും. നമ്മെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്യുന്നവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകുമെന്ന് വിചാരിപ്പീൻ. മനസ്സിലായോ? മോശയുടെ കാലത്ത് വാമൊഴിയായിരുന്നു, അന്ന് എഴുത്തൊന്നുമില്ല. ദൈവത്തിൻ്റെ കൽപ്പന വാമൊഴിയായി പറഞ്ഞത് അനുസരിക്കാത്തവർക്ക് രണ്ടോ മൂന്നോ പേരുടെ സാക്ഷി മരണശിക്ഷ. അങ്ങനെയെങ്കിൽ ദൈവം വചനം ജഡമായി തീർന്നു. ദൈവപുത്രനെ ചവിട്ടുക എന്ന് പറഞ്ഞാൽ ഈ വചനത്തെ, യേശു ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളെ തള്ളിക്കളയുക. യേശു ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളെ ഗൗരവമായി കണക്കിലെടുക്കാതിരിക്കുക. അത് ദൈവപുത്രനെ ചവിട്ടുന്നതിന് തുല്യമാണ്. മാത്രമല്ല, യേശുവിൻ്റെ രക്തത്തിനൊരു പ്രത്യേകതയുണ്ട്. നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ രക്തമാണത്. യോസഫിൻ്റെ രക്തമല്ല. ഒരു കുഞ്ഞിൻ്റെ അപ്പൻ ആരാണെന്ന് അറിയാൻ DNA ടെസ്റ്റ് നടത്തിയാൽ മതി. ബിനോയ് കോടിയേരിയുടെ കുഞ്ഞാണ് എൻ്റെ കുഞ്ഞെന്നൊരു സ്ത്രീ അവകാശപ്പെട്ടു. കോടതി പറഞ്ഞു, DNA ടെസ്റ്റിലൂടെ നമുക്ക് നോക്കാം. DNA ടെസ്റ്റ് നോക്കിയാൽ ആരാണ് അപ്പനെന്നൊക്കെ അറിയാം. പിന്നെ അതിനെക്കുറിച്ചൊന്നും നമ്മൾ കേട്ടില്ല. യേശുവിന് DNA ടെസ്റ്റ് നടത്തിയാൽ യോസഫിൻ്റെ രക്തം അതിനില്ല. കന്യകമറിയുകയും പരിശുദ്ധാത്മാവിൽ അവർ ഉൽപ്പാദിക്കപ്പെട്ടു. നിർദോഷവും നിഷ്കളങ്കവുമായ രക്തം, അതിനെ നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിച്ചാൽ വിലമതിക്കാതിരുന്ന യേശുവിൻ്റെ രക്തം ഇന്നും കുപ്പിയിൽ അടച്ച് വെച്ചിരിക്കുന്നു, ചില കളിയാക്കുകയാണ്. അതുപോലെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമുക്ക് ബോധ്യം നൽകി രക്ഷിക്കപ്പെടാം, രക്ഷിക്കപ്പെടണം, മാനസാന്തരപ്പെടണമെന്നെല്ലാം ദൈവദാസന്മാരിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുമ്പോൾ, ദൈവവചനത്തിലൂടെ നമ്മോട് ഇടപെടുമ്പോൾ, പാട്ടിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിനെ പരിഹസിച്ചാൽ കഠിനമേറിയ ശിക്ഷ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഒന്നാമതായി ഇവിടെ പ്രാർത്ഥിക്കുന്നത്, പിതാവായ ദൈവം തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് തരാനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ തുടക്കത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ട്, അതുകൊണ്ട് എനിക്ക് സകല വിശുദ്ധന്മാരോടുള്ള സ്നേഹം ഓർത്തുകൊണ്ട് ഇടപെടാതെ സ്തോത്രം ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ വെളിപ്പാടിൻ്റെ ആത്മാവിനെ തരയണം. വെളിപ്പാട് ഇന്ന് സഭയ്ക്ക് ആവശ്യം, നമുക്ക് ഓരോരുത്തർക്കും ആവശ്യം. യേശു ക്രിസ്തുവിൻ്റെ ഒരു വെളിപ്പാടാണ്. നിങ്ങൾക്കറിയാമല്ലോ, പൗലോസ് എന്ന് പറയുന്ന ശൗൽ യേശു എന്ന് കേട്ടാൽ അവൻ്റെ രക്തം തിളയ്ക്കും. സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ അവൻ പിന്നിലായിരുന്നു എന്ന് പറഞ്ഞാൽ വേറെ ആളുകളെ കൊണ്ട് അവൻ ചെയ്യിപ്പിച്ചു, അവന് പിന്നിലിരുന്ന് അതിനെല്ലാം ഡയറക്ഷൻ കൊടുത്തു, ചെയ്തേരെ ബാക്കി കാര്യം ഞാൻ ഏറ്റു. കാരണം അത്ര സ്വാധീനമുള്ള ഒരു മനുഷ്യനായിരിക്കും ശൗൽ. ഒരുപാട് സ്ത്രീ പുരുഷന്മാരെ താൻ സുവിശേഷത്തിനായി കൊന്നിട്ടുണ്ട്, ഉപദ്രവിച്ചിട്ടുണ്ട്. ദമാസ്കസ് എന്ന് പറയുന്ന സ്ഥലത്ത് കുറേ ക്രിസ്തു മാർഗക്കാരുണ്ടെന്ന് മനസ്സിലാക്കി അവരെ പിടിച്ചു കെട്ടവനായി പോകുന്ന യാത്രാമധ്യയാണ് ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ താൻ കാണുന്നത്. ആ കാഴ്ചയിൽ തൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു, കുതിരപ്പുറത്ത് താഴെ വീണു. പിന്നീട് താൻ ആ അനുഭവത്തെക്കുറിച്ച് ഗലാത്യ സഭയ്ക്ക് എഴുതുകയാണ്. ഗലാത്യസഭ തുടക്കം ഭയങ്കര ആത്മാവകാരം, തുടക്കത്തിൽ നന്നായിരുന്നു, പക്ഷേ പോയി ആത്മീയമൊക്കെ അങ്ങ് പോയി. ഇന്ന് പലയിടത്തും വന്നിരിക്കുന്ന വലിയൊരു അപകടം ഇതാണ്. തുടക്കം നന്നായി, നമുക്ക് വലിയ പാരമ്പര്യമൊക്കെ പറയാനുണ്ട്. CSIക്കും പാരമ്പര്യം പറയാനുണ്ട്. LMS പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞാൽ മുസ്ലിംമാർ വന്ന് സ്ഥാപിച്ച സഭകളാണ്. തുടക്കം എത്ര നന്നായിരുന്നു, പക്ഷെ ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നു. അപ്പോൾ
ആത്മാവിൽ ആരംഭിച്ച് ജഡത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഗലാത്യ സഭയ്ക്ക് എഴുതുമ്പോൾ അവിടെ വിശുദ്ധന്മാർക്ക് എഴുതുന്നു എന്ന് ആ ലേഖനത്തിലില്ല. അതൊരു പ്രത്യേകതയാണ്, ജസ്റ്റ് പറഞ്ഞു പോകുന്നതാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മറ്റെല്ലാ ലേഖനങ്ങളിലും പ്രാരംഭത്തിൽ എഴുതിയിരിക്കും ഒന്നോ രണ്ടോ വാക്യത്തിനുള്ളിൽ കൊരിന്ത് സഭയിലെ വിശുദ്ധന്മാർക്ക് എഴുതുന്നത്, എഫസോസിലുള്ള വിശുദ്ധന്മാർക്ക് എഴുതുന്നത്, തെസലോനിക്കയിലുള്ള വിശുദ്ധന്മാർക്ക് എഴുതുന്നത്, കൊലോസിലുള്ള വിശുദ്ധന്മാർക്ക് എഴുതുന്നത്, റോമിലുള്ള വിശുദ്ധന്മാർക്ക് എഴുതുന്നത്. എന്നാൽ ഗലാത്യരുടെ ലേഖനത്തിൽ അങ്ങനെ ഒരു പദപ്രയോഗമില്ല. കാരണം അവർ കൃപയിൽ നിന്ന് വീണ് വേറൊരു സുവിശേഷത്തിലായിരിക്കുകയാണ്. അതുകൊണ്ട് അവരോട് താൻ പറയുമ്പോൾ ഇങ്ങനെ പ്രസ്താവിക്കുകയാണ്, ഗലാത്യരുടെ ലേഖനം 1:11 ഗലാത്യർ 1:11 സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷികമല്ല എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അത് ഞാൻ മനുഷ്യരോട് പഠിച്ചിട്ടില്ല, പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല. യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. യഹൂദമതത്തിലെ എന്റെ മുമ്പിലത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിന്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ച് മുടിക്കുകയും എന്റെ പിതൃ പാരമ്പര്യത്തെക്കുറിച്ച് അത്യന്തം എരിവേറി എന്റെ സ്വന്തം ജനത്തിൽ സമപ്രായരേക്കായ പലരെക്കാളും യഹൂദമതത്തിൽ അധികം മുതിരുകയും ചെയ്തു പോന്നു. എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളിൽ അറിയിക്കേണ്ടതിന് അവൻ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോടോ ആലോചിക്കുകയോ എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരായവരുടെ അടുക്കൽ യെരുശലേമിലേക്ക് പോവുകയോ ചെയ്യാതെ നേരെ അറേബ്യയിലേക്ക് പോവുകയും ദമാസ്കസിലേക്ക് മടങ്ങി വരികയും ചെയ്യും. കാരണം ദമാസ്കസിൽ വെച്ചാണ് ആ ടേണിംഗ് പോയിന്റ് ഉണ്ടായത്, വെളിപ്പാട്. ഇനി നമുക്ക് ഓരോരുത്തർക്കും ഈ ഒരു വെളിപ്പാട് വേണം. യേശുക്രിസ്തു ആരാണെന്നുള്ള ഒരു വെളിപ്പാട്. യേശുക്രിസ്തു ഒരു നമ്മുടെ രോഗശാന്തിക്കാരൻ മാത്രമല്ല, അതിനപ്പുറമായി നമ്മൾ മനസ്സിലാക്കണം. 3.5 ജനം യേശുവിനെ വിശ്വസിച്ചു എന്ന് നാം സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ജനം യേശുവിനെ ഒരു പ്രവാചകനായിട്ടാണ് വിശ്വസിച്ചത്, അല്ലാതെ ദൈവപുത്രനിൽ നിന്നും അവർ വിശ്വസിച്ചില്ല. യേശുവിൻ്റെ അടുക്കൽ പോയാൽ എൻ്റെ പ്രശ്നത്തിന് പരിഹാരം, യേശുവിനെ തൊട്ടവരും യേശു തൊട്ടവരും വിടുതൽ പ്രാപിച്ചു. ഒരു പ്രവാചകൻ, പഴയ നിയമത്തിൽ പ്രവാചകന്മാർ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, കടഭാരം മാറ്റിക്കൊടുത്തു, മക്കളില്ലാത്തവർ മക്കളെ കിട്ടി, രോഗശാന്തി കിട്ടി. യേശുവും അത് ചെയ്തു. 400 ഇതുപോലൊരു ശുശ്രൂഷ നടന്നിട്ടില്ല. യേശു അത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ജനമെല്ലാം പറയാൻ തുടങ്ങി, പ്രവാചകൻ, പ്രവാചകൻ. നോക്കുക, യേശു മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. അന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ബോഡി കാണാനില്ല. ശിശുമാർ അവിടേക്ക് യേശു ഉയർത്തെഴുന്നേൽക്കുന്നൊക്കെ യേശു പറഞ്ഞിരുന്നെങ്കിലും സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ അവർ വരണ്ടുപോയി. കാരണം ബോഡി കാണാനില്ലെങ്കിൽ ഇനി ശിഷ്യന്മാരെ അറസ്റ്റ് ചെയ്യും. ശിഷ്യന്മാർ ഓടി ഒളിച്ചു, രണ്ടുപേർ നാട് വിട്ടു, എമോസിലേക്ക് പോവുകയാണ്. എമോസിലേക്ക് പോകുന്ന ശിഷ്യന്മാർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് പോകുന്ന വളരെ വിഷാദത്തോടെ പോവുകയാണ്. നല്ലൊരു മനുഷ്യൻ, എല്ലാവരും കൂടെ കൊന്നു. ഇപ്പൊ രാവിലെ ചെന്ന് നോക്കിയപ്പോൾ ബോഡിയും കൂടെ കാണാനില്ല. ഈ സമയത്ത് ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരോടൊപ്പം നടക്കുകയാണ്. പക്ഷേ ഇത് കർത്താവാണെന്ന് അവർക്ക് മനസ്സിലാകാത്ത രീതിയിലാണ് താൻ അവരോടൊപ്പം നടക്കുന്നത്. ലൂക്കോസിന് ശേഷം 24:19 ലൂക്കോസിന് ശേഷം 24:19 യേശു അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് കാര്യമാണ് സംസാരിച്ചുകൊണ്ട് പോകുന്നത്? മറുപടി, പ്രവൃത്തിയിലും വാക്കിലും ദൈവത്തിൻ്റെ മുമ്പാകെ സകല ജനത്തിൻ്റെയും മുമ്പാകെ, ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസറാനായ യേശുവിനെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞത്. പ്രവാചകൻ, അതായിരുന്നു അവരുടെ ചിന്ത. എന്നാൽ യേശുവരും പ്രവാചകനായിരുന്നില്ല, വാസ്തവമായി ദൈവം മനുഷ്യനായി വന്നത്, ദൈവപുത്രനാണ്. ഈ വെളിപ്പാട് കിട്ടിയപ്പോഴാണ് താൻ
പറഞ്ഞത് ക്രിസ്തു യേശു പാപികളെ രക്ഷിക്കാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യമായ വചനം തന്നെ. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം എന്ന് പറയുമ്പോൾ കുറച്ച് ഗൗരവമായി കണക്കിലെടുക്കണം. ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം 18-ാം വാക്യം നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും പിതാവായ ദൈവത്തിൽ വെച്ചുകൊള്ളേണ്ടതിന്, പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് അവന് തേജസ് കൊടുത്തിരിക്കുന്നു. നമ്മുടെ യേശു ഇപ്പോഴും ക്രൂശിലല്ല, തേജോമയനാണ്. തേജോമയനായ യേശു പിന്നീട് ഒരിക്കലും ക്രൂശിൽ കിടക്കുന്ന ദർശനാർക്കും വേദോസപ്രകാരം കൊടുത്തിട്ടില്ല. സ്തേഫാനോസ് കാണുന്നത് ക്രൂശിൽ കിടക്കുന്ന യേശുവിനല്ല, പിതാവിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്ന യേശു. സുവിശേഷം നിൽക്കുന്ന നാടുകടത്തപ്പെട്ട യോഹന്നാൻ കാണുന്നത് ക്രൂശിൽ കിടക്കുന്ന യേശുവിനല്ല, തേജോമയനായ യേശു. കണ്ടപ്പോൾ കുഴഞ്ഞു വീണു, മരിച്ചവനെ പോലെയായി. ക്രിസ്തു വിരോധിയായിരുന്ന ശൗൽ കണ്ട യേശു ക്രൂശിൽ കിടക്കുന്ന ദയനീയ അവസ്ഥയിലുള്ള യേശുവിനല്ല, തേജോമയനായ യേശു. തൻ്റെ പ്രത്യക്ഷത ഇങ്ങനെ തന്നെ താൻ കുതിരപ്പുറത്ത് താഴെ വീണു ആഴ്ച ശേഷം നഷ്ടപ്പെട്ടു. ഇങ്ങനെ ഒരു യേശുവിനെ കുറിച്ചുള്ള ഒരു വെളിപ്പാട് നമുക്ക് ഓരോരുത്തർക്കും അത്യാവശ്യമാണ്. എങ്കിലേ ഈ യേശുവിനെ ദൈവത്തെ ഭയപ്പെടൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അടുത്ത് തൊട്ടടുത്ത് പൗലോസ് പ്രാർത്ഥിക്കുകയാണ്, പിതാവായ ദൈവം തന്നെക്കുറിച്ച് ജ്ഞാനത്തിന് വെളിപ്പാടിന്റെ ആത്മാവിനെ തരയണമെന്നും നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചിട്ട്, എഫേസ്യർ ലേഖനം 1:17 ഞാൻ വീണ്ടും വന്നു, നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം. അകക്കണ്ണ്, ആത്മാവിന്റെ കണ്ണ് തുറക്കണം, എങ്കിലേ ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഈ വേദപുസ്തകം പേപ്പറിൽ പ്രിന്റ് ചെയ്തിരിക്കുന്നതാണ്, പക്ഷെ ഇതിനകത്തിരിക്കുന്ന രത്നങ്ങൾ കാണണമെങ്കിൽ ദൈവം നമ്മുടെ അകക്കണ്ണ് തുറക്കണം. ദാവീദ് അത് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, നിന്റെ ന്യായപ്രമാണത്തിൽ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. ഞാൻ വേദശാസ്ത്ര പഠനത്തിന് പോകണമെന്നൊക്കെ താല്പര്യം ഉണ്ടായിരുന്നെങ്കിലും നിങ്ങളെപ്പോലെ നമ്മുടെ ഭാഷ പറഞ്ഞ ഐമേനിയാണ്, ഐമേനിയാണ്. പക്ഷേ കർത്താവ് എൻ്റെ കണ്ണ് തുറന്നു. ഞാൻ ആദ്യ ദിവസം ഞാൻ എൻ്റെ അനുഭവ സാക്ഷ്യം പറഞ്ഞത് 1981 നവംബർ 18 11 മണിക്ക് കർത്താവിൻ്റെ ഹൃദയ ദൃഷ്ടി തുറന്നു. അന്ന് മുതലാണ് ഇതൊക്കെ പഠിക്കാൻ പറ്റി. അത് ദൈവം സഹായിച്ചു, വചനത്തിലെ അത്ഭുതങ്ങളെ ദൈവം കാണിച്ചു തരാൻ പറഞ്ഞു, അതിനകത്തിരിക്കുന്ന രത്നങ്ങൾ. അപ്പോസ്തലൻ പൗലോസിനെ കർത്താവ് ശുശ്രൂഷയ്ക്കായി വിളിച്ചു. വിളിച്ചപ്പോൾ എന്താണ് പൗലോസിനോട് പറഞ്ഞതെന്നറിയാമോ? അപ്പോസ്തല പ്രവൃത്തികൾ 26-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തികൾ 26-ാം അധ്യായം 18-ാം വാക്യം യേശു കർത്താവ് പൗലോസിനോട് പറയുകയാണ്, ജനത്തിൻ്റെയും ജാതികളുടെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ വിടുവിക്കും, അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണ് തുറപ്പാനും അവരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്കും തിരിപ്പാനും ഞാനിതാ നിന്നെ അയക്കുന്നു. കണ്ണ് കുരുടായിരിക്കുന്ന ജനം, സാത്താൻ കണ്ണ് കുരുടാക്കി. നമ്മൾ നേരത്തെ വായിച്ചു ഈ ലോകത്തിന്റെ ദൈവമായ സാത്താന്റെ ജോലി എന്താണ്? സുവിശേഷത്തിന്റെ തേജസ് മനുഷ്യൻ കാണരുത്, ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ മാഹാത്മ്യം മനുഷ്യൻ കാണരുത്. ദൈവം തേജോമയനായി മനുഷ്യനെ സൃഷ്ടിച്ചു, പാപം ചെയ്തപ്പോൾ തേജസ്സാകുന്ന വസ്ത്രം നഷ്ടപ്പെട്ടു, അവർ നഗ്നരാണെന്ന് തിരിച്ചറിഞ്ഞു. പാപം വസ്ത്രത്തെ നഷ്ടപ്പെടുത്തുന്നതാണ്. ഒരിക്കലും ഒരു ദൈവദാസൻ പറഞ്ഞു,
എത്രത്തോളം കുറച്ച് വസ്ത്രം ധരിച്ചിട്ടുണ്ടോ അത്രത്തോളം കൂടുതൽ പിശാച് ഒരു ഉള്ളിൽ കാണുന്നു. ശരീരഭാഗം എത്രമാത്രം വെളിയിൽ കാണിക്കുന്നോ ആ രേഖയിലായിരിക്കും അകത്തിരിക്കുന്ന പിശാചിന്റെ എണ്ണം. മനസ്സിലായല്ലോ. ഇന്നത്തെ ഫാഷൻ, പണ്ട് നമുക്ക് നാണമൊക്കെ മറയ്ക്കാൻ അനുവാദം ഇല്ലായിരുന്നു. ഇപ്പം നാണം മറയ്ക്കാൻ അനുവാദം വേണ്ട, മറയ്ക്കാതിരിക്കാൻ അനുവാദം വേണ്ട. എല്ലാം ഇപ്പം ഷായാണ്. ദൂതന്മാർ രണ്ട് കാൽ കൈ ചെറുകൊണ്ട് കാൽ മുടി എന്ന് പറഞ്ഞാൽ ഇപ്പം കാലൊക്കെ ഇനി കാണത്തക്കോണാണ് വെട്ടി തുറന്ന് അത് അങ്ങ് ഇത്തിരി ലൂസുള്ള ഉടുപ്പൊന്നും അല്ല ഇടുന്നത്. അങ്ങനെല്ലാം ബോഡി ഷേപ്പെല്ലാം എല്ലാവരും കാണാം. ഇവിടുത്തെ കാര്യമല്ല പറഞ്ഞത്, സിറ്റിയിലെ കാര്യമാണ് പറഞ്ഞത്. കോട്ടക്കോണത്തോടെ രാത്രി കാണിഞ്ഞിട്ട് വരുന്നതുകൊണ്ട് ഇവിടുത്തെ ആൾക്കാരെ എനിക്ക് ഞാൻ കണ്ടിട്ടില്ല. മനസ്സിലായോ? കണ്ണ് തുറക്കണം. തേജസ് സുവിശേഷം, നമുക്ക് തേജസ് തരേണ്ട സുവിശേഷമാണ്. പൗലോസിനെ കുറിച്ച് പറയുന്നത് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. തേജസ്സിന് വേണ്ടിയാണ് കർത്താവ് നമ്മെ സുവിശേഷത്താൽ വിളിക്കുന്നത്. ഇത് ഹൃദയദൃഷ്ടി പ്രകാശിക്കട്ട, പ്രകാശിക്കണം ഹൃദയദൃഷ്ടി. ഇരുട്ടിൽ നിന്ന് അധികാരത്തിൽ നിന്ന് വെളിയിൽ വരണം. അത് വന്നു കഴിഞ്ഞാൽ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാണ്. കൊലോസ്യർക്കിലേഖനം 1:12. കൊലോസ്യർ 1:12. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ മഹാത്മ്യം. ഞാൻ ഇരുട്ടിലായിരുന്നു, കർത്താവ് എന്നെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു. ഞാൻ സാത്താന്റെ അധികാരത്തിലായിരുന്നു, കർത്താവ് എന്നെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെച്ചു. സന്തോഷത്തോടെ സ്തോത്രം. ഈ വാക്യം നമ്മുടെ വിശുദ്ധന്മാർ പാട്ടായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഈ പാട്ട് നമ്മൾ പള്ളിയിൽ പാടില്ല, കുടുംബ പ്രാർത്ഥനയ്ക്ക് പാടില്ല. എവിടെ പാടുമെന്ന് ഞാൻ പാടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ശുദ്ധന്മാർക്കു വെളിച്ചത്തിൽ ഉള്ള അവകാശത്തിൽ പങ്കു തന്ന ദൈവത്തിനു സ്തോത്രം സ്തോത്രം പാടും ഞാൻ. എപ്പോഴാണ് പാടുന്നത്? വെട്ടി എടുത്തോണ്ട് പോകുമ്പോൾ. പാടുന്നത് ആരെ കുറിച്ചാണ്? പോണ ആളിനെ കുറിച്ചല്ല എന്ന് ഓർക്കണം. സമയ രഥത്തിൽ ഞാൻ, മറ്റാൾ പോയി കഴിഞ്ഞു, ഇപ്പൊ ഞാൻ പോകുന്നു എന്നാണ് പാടുന്നത്. പക്ഷെ അത് ഓർത്തിരുന്നേ ആ പാട്ട് പാടില്ലായിരുന്നു. അയ്യോ, ഇത് ചവപ്പെട്ടി തോന്നുകൊണ്ട് പോകുമ്പോൾ പാടാനുള്ള പാട്ടല്ല. ഈ പാട്ടെഴുതിയത് നാഗൽ സാഹിബാണ്. അപ്പോ നാഗൽ സാഹിബ് തൃശ്ശൂരിൽ നിന്ന് കുന്നംകുളത്തേക്ക് വരുമ്പോൾ കാളവണ്ടിയിൽ വരികയാണ്. കാളവണ്ടിയിലുള്ള യാത്രയിൽ കാളവണ്ടിക്കാരനാണ് താൻ സുവിശേഷമൊക്കെ പറഞ്ഞു. അപ്പോൾ കാളവണ്ടിക്കാരനൊരു കാര്യം മനസ്സിലായി, ഇങ്ങനെ മിക്കാരും സുവിശേഷം മാത്രം പറഞ്ഞ് എന്നെ ഇറക്കിവിടും, പൈസ തരുന്നില്ല. അതുകൊണ്ട് കാളവണ്ടിയിൽ നിന്ന് മിഷണറിയെ ഇറക്കി വിട്ടു. ഇറക്കി വിട്ടപ്പോൾ അദ്ദേഹം നടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മ കൊടുത്ത പാട്ടാണ് ഇവൻ എന്നെ കാളവണ്ടിയിൽ നിന്നല്ലേ ഇറക്കി വിട്ടത്, ഞാനിപ്പോൾ രഥത്തിലാണ് യാത്ര ചെയ്യുന്നത്. സമയമ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം. പാട്ടറിഞ്ഞുണ്ടായിരിക്കുമല്ലേ? ചിലക്ക് ഈ പാട്ട് കേൾക്കുമ്പോൾ ഭയങ്കര പേടിയാണ്. വാസ്തവത്തിൽ ഇത് കയ്യടിച്ച് പാടേണ്ട പാട്ടാണ്. കാരണം ഞാൻ ഇരുട്ടിലായിരുന്നു, സാത്താന്റെ അധികാരത്തിലായിരുന്നു, ഇപ്പൊ എനിക്ക് പ്രത്യാശ വന്നിരിക്കുക. സമയത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കണ്മതി ഞാൻ ബന്ധപ്പെട്ടോടിയിരുന്നു. അതാണ് ചിലരിപ്പോഴും ഞാൻ തനിയെ പോകുന്നു. കൃത്യ ജീവിതം തനിയല്ല, പരിശുദ്ധാത്മാവിൽ ബന്ധപ്പെട്ട് ഓടുകയാണ്. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട്
മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം ഞാൻ ബന്ധപ്പെട്ട് ഓടിക്കുകയാണ്. തനിയിരുന്ന പാട്ടൊക്കെ പാടണം. കഴിഞ്ഞ എൻ്റെ മുമ്പിലത്തെ വർഷം എൻ്റെ ചില സ്നേഹിതർ ഉറക്കത്തിൽ മരിച്ചുപോയി കേട്ടോ. രാവിലെ ഭാര്യ വന്ന് ചായ ഇട്ടുണ്ടെന്ന് അച്ചാച്ചാ അച്ചാച്ചാന്ന് വിളിച്ചപ്പോൾ അനങ്ങനെ ഇല്ല, അച്ചാച്ചാ പോയി. അപ്പോ ഒരു സഹോദരൻ്റെ ഭാര്യ രാവിലെ 5 മണിക്ക് വിളിച്ച് ഫോൺ വിളിച്ച് ചേട്ടൻ്റെ അടുത്ത് പറയും, അദ്ദേഹത്തിൻ്റെ ചേട്ടൻ പറയും, ചേട്ടൻ പോയി പറയാറില്ല, എവിടെ പോയി, അച്ചാച്ചൻ പോയെന്ന്. ഇപ്പൊ രാത്രിയിലും മരണം സംഭവിക്കാം. അപ്പൊ ഇതായപ്പോ ഞാൻ രാത്രിയിൽ കിടക്കുന്നതിനും ഇങ്ങനെ ഒരു പാട്ട് പാടും, രാത്രിയിലില്ല ദൈവത്തിൻ്റെ കൈകളിലൂറങ്ങുന്നു അപ്പോഴും എൻ്റെ രജത്തിൻ്റെ ചട്രം മുന്നോട്ടോടുന്നു. രാത്രി കലറി കിടക്കുന്നതല്ല, രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഞാൻ ഉറങ്ങുന്നു അപ്പോഴും എൻ്റെ രജത്തിൻ്റെ ചക്രം മുന്നോട്ടോടുന്നു. നമ്മുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം, അതിന് സ്തോത്രം ചെയ്യാൻ കഴിയണം. സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്രമിച്ച പിതാവേ അങ്ങേക്ക് നന്ദി സ്തോത്രം. അല്ലാതെ ഇവിടെ ഗട്ടറിൽ വീഴാത്തതിനും ഇവിടെ ഏതോ ഭൂമിയിൽ ചില നന്മകൾ കിട്ടിയെന്നും ഒക്കെ അല്ല, സ്തോത്രം ചെയ്യണമെന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് തൻ്റെ പുത്രനെ അയച്ച് അതേ നമുക്ക് നേടി നടിത്തന്ന ആ വലിയ വിടുതലിൽ നമ്മൾ ആനന്ദിക്കുന്നവരായി തീരണം. അടുത്ത വരെയാണ് വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാതനം ഇന്നതെന്ന് അറിയേണ്ടതാണ്. അവകാശത്തിൻ്റെ മഹിമാതനം, എന്താണ് അവകാശം? നമ്മൾ മക്കളെങ്കിലോ അവകാശികളെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. എന്താണ് ഭൂമിയിൽ അവകാശമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് അവകാശം എന്ന് പറയുമ്പോൾ പത്രോസ് ഇപ്രകാരം എഴുതുന്നു, 1 പത്രോസ് 1:4 അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം മാലിന്യം വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. എന്തിനാണ് കർത്താവിനെ വീണ്ടും ജനിപ്പിച്ചത്? ഈ ഭൂമിയിൽ ഏതോ നന്മകൾ അനുഗ്രഹങ്ങൾ തരാന്ന് പറഞ്ഞല്ല, ക്ഷയമില്ലാത്ത മാലിന്യമില്ലാത്ത വാട്ടമില്ലാത്ത അവകാശം അതിന് അതറിയണം. അല്ലെങ്കിൽ ഇവിടെ എത്തുള്ള എല്ലാം നഷ്ടമാകുമ്പോൾ നിരാശപ്പെട്ടു പോകും. നമ്മുടെ പിതാക്കന്മാർ ക്രിസ്തീയ വിശ്വാസത്തിൽ വന്നപ്പോൾ ഒരുപാട് നഷ്ടം വന്നു. അപ്പോഴവരിങ്ങനെ എഴുതി, ലോകത്തിൽ ഞങ്ങൾക്കുള്ളതെല്ലാം നഷ്ടമാകിലും ലോകക്കാർ നിത്യം ദുഷിച്ചിടിലും പൊന്നേശുവേ, ലോകക്കാർ നിത്യം ദുഷിച്ചിടിലും പൊന്നേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, അന്നന്നോ ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റുന്നോ, ഇന്നും എന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ, ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. അവകാശത്തിൻ്റെ മഹിമാതനം ഇന്നതെന്നറിയാം. അടുത്ത് പറയുകയാണ്, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം ഇന്നതെന്ന് നാം അറിയണം. എന്തൊരു പ്രാർത്ഥനയല്ലേ! നമ്മൾ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാറുണ്ടോ? അല്ലെങ്കിൽ ഇന്ന് മുതൽ പ്രാർത്ഥനയ്ക്ക് മാറ്റം വരണം, നമ്മൾ അനുഗ്രഹിക്കണം കർത്താവ്, അനുഗ്രഹിക്കണം കർത്താവ്, അനുഗ്രഹിക്കണം കർത്താവ്. ഇല്ല, കർത്താവ് അങ്ങ് ആരാണെന്ന് അറിയാൻ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ എനിക്ക് തരണമേ, എൻ്റെ ഹൃദയ ദൃഷ്ടിയെ പ്രകാശിപ്പിക്കണമേ. എന്തിനാണ് എന്നെ സുവിശേഷത്താൽ വിളിച്ചത്? അവൻ്റെ വിളിയാനുള്ള ആശയം എന്താണെന്ന് എന്നെ അറിയിക്കണമേ. വിശുദ്ധന്മാർ അവകാശത്തിൻ്റെ മഹിമാതനം ഇന്നതെന്ന് എന്നെ അറിയിക്കണമേ. പ്രാർത്ഥിക്കണം, വിശ്വസിക്കുമ്പോൾ എനിക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം. ഇന്ന് രാവിലെ ഒരു സഹോദരൻ എന്നെ ഫോൺ വിളിച്ച് പറയുകയാണ്, സാറേ സാറ് ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചല്ലോ. ഞാൻ ചോദിച്ചു, ഏതാണ്? ആ ഒരു കുട്ടിയുടെ കല്യാണവുമായി ബന്ധപ്പെട്ടാണ്, ഇടപാട് നടത്തണം, നാളെ ഇടപാട്, 22 ലക്ഷം രൂപ വേണം.
ബാങ്കിൽ നിന്ന് ലോൺ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു, കിട്ടിയില്ല. സാറേ, അത് നടന്നില്ലെങ്കിൽ ആ കുടുംബ ആത്മഹത്യ ചെയ്യും. നമ്മൾ പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വഴി നമുക്കറിയത്തില്ലല്ലോ, ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്കറിയത്തില്ലല്ലോ. പ്രാർത്ഥിക്കാം. ഇന്ന് വിളിച്ച് പറയാണ്, ദൈവം അത്ഭുതം പ്രവർത്തിച്ചു, ഇടപാട് നടന്നു. ദൈവത്തിൻ്റെ വ്യാപാര ശക്തി, വിശ്വസിക്കുന്നവർക്ക് ഒരു വ്യാപരിക്കുന്ന ശക്തി. രണ്ട് പ്രാവശ്യം മരിച്ച ആളാണ് ഞാൻ. 200,000 രൂപയുടെ സാധനമാണ് ഇതിനകത്ത് വെച്ചേക്കുന്നത്. 11 ഗുളിക ഞാൻ ഡെയിലി കഴിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. എപ്പോഴും വേണോ തീരാം. പക്ഷേ 2 മരിച്ച് വീഴുമ്പോൾ എൻ്റെ ഭാര്യ ദൈവത്തോട് ചോദിച്ച ഒരേ ഒരു ചോദ്യം, കർത്താവ് ശുശ്രൂഷ അവസാനിച്ചോ എന്നുള്ളതാണ്. ശുശ്രൂഷ അവസാനിച്ചു. ദൈവം അവളെ ബലപ്പെടുത്തി, പ്രാർത്ഥിക്കുവാൻ അവളെ ബലപ്പെടുത്തി, ശാസിക്കുവാനായി ലോകത്തേക്ക് ശാസിക്കാൻ ദൈവം അവളെ ബലപ്പെടുത്തി. ഇന്ന് ഇതുവരെ ജീവനോടെ ഇരിക്കുന്നു. എൻ്റെ ഭാര്യ 1991 December 4 ഇലക്ട്രിക് ഷോക്കേറ്റ് മരിച്ച ആളാണ്. ആ ഭാര്യ തന്നെയാണ് ഇപ്പോഴുള്ളത്. മരിച്ചു. ഉത്തിരിക്കണ്ടം മൈതാനത്ത് വലിയൊരു സുവിശേഷവും നടക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരുമാണ് പാട്ടുകാർ. ഓർക്കസ്ട്ര ടീമെല്ലാം അവിടെ വന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടി ചായ ഇടാനായി ഹീറ്റർ കൊടുക്കുമ്പോൾ അവിടെ ഒരു വയറ് തള്ളിയിരുന്നു, ശ്രദ്ധിച്ചില്ല. ഫാനിൻ്റെ റെഗുലേറ്ററിൻ്റെ പഴയൊരു വയറാണ്. എങ്ങനെയോ അറിയാതെ അതിൽ ടച്ചായി, ഷോക്കിച്ചു. ഉച്ചത്തിൽ അന്യഭാഷ പറഞ്ഞു, പിന്നെ ശബ്ദം കേൾക്കാനില്ല. മുമ്പിൽ ഉണ്ടായിരുന്നവർ ആദ്യം വിചാരിച്ചു വൈകുന്നേരത്തെ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരിക്കും. പക്ഷേ ശബ്ദം നിലച്ചതുകൊണ്ട് അതിനൊരാഴ്ച നോക്കുമ്പോൾ എൻ്റെ ഭാര്യ അന്തരീക്ഷത്തിൽ മരിച്ച് തൂങ്ങി നിൽക്കുകയാണ്. ഒരു കൈ ചുവരിൽ, ഒരു കൈ വയറിൽ കുടുങ്ങിയിട്ടുണ്ട്. കൈ കരിഞ്ഞു പോയി. അവിടെ അപ്സെറ്റായി മെയിൻ സ്വിച്ച് ഒന്ന് ആക്കിയാൻ അവർക്ക് തോന്നിയില്ല. അവിടെ ഒരു അപ്പച്ചൻ അവിടെ കിടപ്പുണ്ടായിരുന്നു, വിശ്രമത്തിലായിരുന്നു. 22 പ്രായമുള്ള അപ്പച്ചൻ, എന്നെ വളരെ സ്നേഹിക്കുന്ന ഒരു അപ്പച്ചൻ. അദ്ദേഹത്തോട് പറഞ്ഞു, ഇതാ കോട്ടയംകാരാണ്. അവർ പറഞ്ഞു, അമ്മ അമ്മ ഇലക്ട്രിക് ഷോക്കേറ്റ് മരിച്ചിരിക്കുക. ചാടി എഴുന്നേറ്റ് വന്നു, ഉറക്കപ്പിച്ചിൽ വന്നു, നോക്കിയിട്ട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ ജീവനെ തിരിച്ചു കൊടുക്കണമേ. എനിക്കന്ന് മൂത്ത ആള് മാത്രം, കുഞ്ഞു കുഞ്ഞാണ്. അവൾ ആ സമയത്ത് ഇഴഞ്ഞെഴിഞ്ഞെന്തോ അപ്പുറത്തോട്ട് മാറിയോണ്ട് അവൾ മരിച്ചില്ല. കർത്താവേ ജീവനെ തിരിച്ചു കൊടുക്കണമേ എന്ന് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ക്ഷമിക്കണമേ പ്രാർത്ഥിച്ചു. മരിച്ചിരുന്ന ശരീരത്തിൽ ജീവൻ ഇറങ്ങി വന്നു. അതുകൊണ്ട് ഇലക്ട്രിക് ഷോക്കേറ്റ് മരിക്കുന്നവരെല്ലാം ഞാൻ ചെന്ന് സൗഖ്യം ജീവിപ്പിക്കാറില്ല. ഇത് ദൈവത്തിൻ്റെ കരുണ. മരണത്തിൻ്റെയും പാതകത്തിൻ്റെയും താക്കോൽ അവൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ, മാറ്റം വെച്ച ലാസറിനെ അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാം. അവൻ ചെയ്യും, അവൻ ചെയ്യും. അവൻ്റെ മഹത്വത്തിനായി ചെയ്യും, അവിടുത്തെ മഹത്വത്തിനായി ചെയ്യും. അദ്ദേഹം തൂങ്ങി നിൽക്കുമ്പോൾ വീണ്ടും ആ ഇലക്ട്രിക് ഷോക്കിൽ നിന്നുകൊണ്ട് സംസാരിച്ചു. ആ സമയത്ത് ഈ അപ്പച്ചൻ വീടിച്ചിങ്ങ് വലിച്ചു. അദ്ദേഹത്തിന് വല്ലാണ്ട് ഷോക്ക് അടിച്ചു. പിന്നെ എപ്പോഴെല്ലാം മിന്നലുണ്ടാകുമോ അപ്പോഴെല്ലാം തൻ്റെ ശരീരത്തെ അത് ബാധിക്കുമായിരുന്നു. ഇന്നും ജീവനോടെ ഇരിക്കുക. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തി, അത് ആർക്കും അളക്കാൻ കഴിയത്തില്ല. ലോകത്തിലുള്ള എല്ലാ ശക്തിയും അളക്കുന്നു. ഇലക്ട്രിസിറ്റിയും നമുക്ക് അളന്നാണ് തരുന്നത്. കാറ്റ് വരുമ്പോഴും 3 വേഗത്തിൽ എന്നൊക്കെ പറയും. പക്ഷെ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ആർക്കും അളക്കാൻ പറ്റത്തില്ല. കാറ്റിനെയും കടലിനെയും നിയന്ത്രിക്കുന്നവൻ നമ്മുടെ പിതാവാകുമ്പോൾ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തി എത്ര വലുതെന്ന് അല്പമെങ്കിലും നമ്മൾ അറിയണ്ടേ? ചെങ്കടൽ പിളർന്നു. രാത്രി മുഴുവനും കാറ്റടിച്ച് ചെങ്കടലിനെ പിളർന്ന് 2 വെള്ളത്തെ പിടിച്ചു നിർത്തി വഴി ഉണക്ക നിലമാക്കി മാറ്റി. കോൺക്രീറ്റ് പാത പോലെയാണ്. ആ ശക്തി അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. പർവ്വന് കഴിഞ്ഞ് വന്നപ്പോൾ അങ്ങോട്ട് മാറി ആ തിരിച്ചു വന്നിട്ട് ദൈവത്തിൻ്റെ ശക്തി നമുക്ക് അളക്കാൻ കഴിയാത്തതാണ്. പക്ഷെ അത് അല്പമെങ്കിലും നമ്മൾ വിളിച്ചറിയണം. ഈ അത്യന്ത ശക്തി ഈ മൺപാത്രം നീ വന്നപ്പോഴേ ഞാനിരുന്ന പായകന്ന് തെറിച്ചു. ഞാനിതിലൊന്നും വിശ്വസിക്കാത്ത ആളായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ആദ്യ ദിവസം. എനിക്ക് താങ്ങാൻ കഴിഞ്ഞില്ല, ബോധമൊന്നും നഷ്ടപ്പെട്ടില്ല.
പക്ഷേ ഭയങ്കര പവറായിരുന്നു പേര് വന്നു വീണത്. മതിയെന്ന് പറയുന്നവരെ ആ ശക്തിയിലൂടെ പ്രവഹിക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ ശക്തി അല്പമെങ്കിലും വിളിച്ചറിയണം. ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിക്കണം. നമ്മുടെ പ്രാർത്ഥനകളുടെ രീതി മാറട്ടെ. ഈ രാത്രി വലിയൊരു വിടുതലിൻ്റെ രാത്രിയായിരിക്കുമെന്ന് കർത്താവ് പറഞ്ഞു. നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് എഴുന്നേൽക്കുകയാണ്. പ്രാർത്ഥനയ്ക്കായിരുന്നു എല്ലാവർക്കും എഴുന്നേക്കാം. ഇന്നലെ പാടിയ പാട്ട് നമുക്ക് ചേർന്ന് പാടാം അല്ലേ? ഈ പോലെ ഇറങ്ങണം എന്നുള്ള പാട്ട്. ആ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ, വ്യക്തിഗതമായ ജീവിതത്തിൽ വീഴട്ടെ. ഞാൻ പാടിക്കഴിഞ്ഞ് എൻ്റെ ഭാര്യ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതെ, നമ്മൾ ഒരുമിച്ച് പാടുവാനായി പോവുകയാണ്. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും, പൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും, പൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ. തീപോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പൊതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീപോലെ ഇറങ്ങണമേ, ആത്മനദിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകേ.